ഹായ് ഫ്രണ്ട്സ്, വി എം വ്ളോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പല ഗപ്പി ബ്രീഡർമാരെയും അതല്ലെങ്കിൽ ഗപ്പി വളർത്തുന്ന ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗപ്പി വാലൊട്ടിച്ചാവുക എന്നുള്ളത്. അത്തരത്തിൽ ഗപ്പി വാലൊട്ടി ചാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുള്ള ഒരു കിടിലൻ പ്രതിവിധി എന്താണെന്നുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും, അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. കൂടെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതി ചെയ്ത ഒരു വീഡിയോ അല്ല, മറിച്ച് നമ്മുടെ ഫാമിൽ, നമ്മുടെ കൊച്ചു ഫാമിൽ നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ചെയ്തൊരു വീഡിയോയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഗപ്പി വളർത്തുന്നവർക്കൊക്കെ അറിയാം, അവർ വാങ്ങിക്കൊണ്ടുവന്ന പേരൻസ് സ്റ്റോക്കിന് ആദ്യമായി വാങ്ങിക്കൊണ്ടുവരുന്ന പേരൻസ് സ്റ്റോക്കിനെ പൊതുവെ സെയിൽ ചെയ്യാറില്ല. അവയിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് അവർ പൊതുവെ സെയിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷം പ്രായമുള്ള ഗപ്പി പേരൻസ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗപ്പി ബ്രൂഡ് സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും പലരുടെയും കയ്യിലുണ്ടാവുക. ഗപ്പിയെ വളർത്തുന്നവർക്കൊക്കെ അറിയാം, ഒരു കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഗപ്പിയുടെ വാല് നന്നായി വളർന്നു വരികയും നല്ല മനോഹരമായിട്ട് തന്നെ വളർന്നു വരും. പക്ഷേ അത് ഗപ്പിയെ ഒരു രീതിയിൽ ദോഷകരമായി തന്നെ ബാധിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ എല്ലാ സമയത്തും വാട്ടർ ക്ലിയറിങ് അല്ലെങ്കിൽ വെള്ളം കണ്ടീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളം ക്ലിയറായി സൂക്ഷിക്കാനോ എപ്പോഴും നമുക്ക് പറ്റിക്കണമെന്നില്ല. അത്തരത്തിൽ നമ്മുടെ അശ്രദ്ധ മൂലം വെള്ളം മാറ്റാനോ അല്ലെങ്കിൽ വെള്ളം കണ്ടീഷൻ ചെയ്യാനോ ക്ലിയർ ചെയ്യാനോ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ ടാങ്കിൽ അമോണിയ ഫോമാവുകയും അമോണിയ ഉണ്ടാവുകയും മറ്റു ഫംഗസുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് ഈ മത്സ്യങ്ങളെ അതല്ലെങ്കിൽ ഈ ബ്രൂഡ് സ്റ്റോക്കിനെ അല്ലെങ്കിൽ പേരൻ്റ് സ്റ്റോക്കിൻ്റെ മെയിലുകളെ, കൂടുതലായി മെയിലുകളിലാണ് അല്ലെങ്കിൽ ആൺമത്സ്യങ്ങളിലാണ് ഈ രോഗം കണ്ടുവരാറുള്ളത്. കാരണം ഈ വിരിഞ്ഞ വാരുള്ള ആൺമത്സ്യങ്ങളെ അവ രാത്രി സമയങ്ങളിൽ അഥവാ ആറോ ഏഴോ മണിയാകുമ്പോഴേക്കും അവ വെള്ളത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് പോയി കിടക്കും. അനങ്ങാതെ കിടക്കുന്ന ഒരു സമയത്ത് അവയെ ഈ ഫംഗസുകൾ അറ്റാക്ക് ചെയ്യും, അതിൻ്റെ വാലിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ പതിയെ പതിയെ വാല് ചുരുങ്ങി ചുരുങ്ങി അവയുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിച്ച് അത് ചാകുന്ന ഒരു അവസ്ഥയാണ് പൊതുവിൽ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഗപ്പി വളർത്തുന്ന ഏതൊരാളും ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കണ്ടീഷനാണോ എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചായിരിക്കും ഗപ്പികളുടെ ആരോഗ്യനിലയിലെ അവസ്ഥകളും. എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലം നമ്മുടെ ഫുൾ ബ്ലാക്ക് ഗപ്പി അതിലെ പേരൻസ് സ്റ്റോക്കിലെ മെയിലിന് വാലൊട്ടിയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട്, ആദ്യ സ്റ്റേജിൽ തന്നെ ഇതിനിങ്ങനെ രോഗം ബാധിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത മെത്തേഡ്, ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. അപ്പോൾ അത്തരത്തിൽ വാലൊട്ടുന്ന അസുഖമുണ്ട് എന്ന് നമ്മളതിനെ മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. പലരും അത് പകരുന്ന രോഗമാണെന്ന് പറയുന്നുണ്ട്, ചിലരത് പകരുന്ന രോഗമല്ല, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്തേ മതിയാകും. അപ്പോൾ നമുക്കതിന് വേണ്ട ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു ബക്കറ്റിൽ പകുതിയോളം വെള്ളമെടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ കല്ലുപ്പിടുക, മാത്രമല്ല അതിലേക്ക് ഒരല്പം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൂടി ആഡ് ചെയ്യുക. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമുക്ക് അക്വോറിയം ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കും. പക്ഷേ അവ ഒരുപാട് യൂസ് ചെയ്ത് കുറഞ്ഞ അളവിൽ, അതായത് ആ വെള്ളം ഒരു ഇളം നീല കളറാകുന്ന രൂപത്തിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച ലായനിയിലേക്ക്, അതായത് കല്ലുപ്പും പൊട്ടാസ്യം പെർമാഗ്നേറ്റും കലക്കി നമ്മൾ തയ്യാറാക്കി വെച്ച ലായനിയിലേക്ക് നമുക്ക് രോഗം ബാധിച്ച ഫിഷിനെ 1 മിനിറ്റ് സമയത്തേക്ക് മാറ്റുക. 1 മിനിറ്റിന് ശേഷം തിരിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ആ പഴയ നമ്മുടെ നല്ല വെള്ളത്തിലേക്ക് തന്നെ മാറ്റുക. 2-3 മണിക്കൂർ ഇടവിട്ട് ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു, ഈ പ്രവർത്തനം തന്നെ തുടർന്നു കൊണ്ടിരിക്കുക. ഓരോ പ്രവർത്തനത്തിനും പുതുതായ ലായനി ഉണ്ടാക്കണം, പൊട്ടാസ്യം പെർമാഗ്നേറ്റും അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ടാണ്ട് പുതിയ ലായനി ഉണ്ടാക്കണം, പഴയതിൽ തന്നെ വീണ്ടും മുക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ ഒരു പക്ഷേ ആ ഫിഷ് തിരിച്ചു വരാൻ, അതല്ലെങ്കിൽ
ആ രോഗം മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ ഫിഷിന് രോഗം മാറുന്നില്ല എങ്കിൽ നമുക്കടുത്ത് ചെയ്യാനുള്ള ഒരു പ്രയോഗം ഫിഷിൻ്റെ രോഗം ബാധിച്ച വാലിൻ്റെ ഭാഗം മുറിച്ച് കളയുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിലാണ് ആ വാലിൻ്റെ ഭാഗം, അതായത് രോഗം ബാധിച്ച വാലിൻ്റെ ഭാഗം മുറിച്ച് കളയുക എന്നുള്ളതാണ്. അങ്ങനെ ഫിഷിൻ്റെ രോഗം ബാധിച്ച വാലിൻ്റെ ഭാഗം മുറിച്ച് കളയുക വഴി നമുക്കതിൻ്റെ ശരീരത്തിലേക്ക് രോഗം പടരാതെ സൂക്ഷിക്കാനും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിക്കും. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്തരത്തിൽ ചെയ്ത് വിജയിച്ച ഫിഷാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ മുമ്പ് രോഗം ബാധിച്ച് വളരെ ടയേർഡായിക്കൊണ്ട് നിന്നിരുന്നൊരു ഫിഷാണ്. നമ്മൾക്ക് ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ രൂപത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് അതിനെ നമുക്ക് വിജയിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാൻ ഗുഡ് ബൈ.